ആറ്റിങ്ങൽ ബാർ അസോസിയേഷനിലെ അഭിഭാഷകർ ഇന്ന് കോടതി ബഹിഷ്കരിച്ചു. നെടുമങ്ങാട് ബാർ അസോസിയേഷൻ അംഗമായ അഡ്വക്കേറ്റ് മീനാങ്കൽ ബി എസ് പ്രകാശ് കോടതി വളപ്പിൽ വച്ച് കഴിഞ്ഞ ദിവസം ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരുന്നു. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടാണ് ആറ്റിങ്ങൽ കോടതി സെന്ററിലെ അഭിഭാഷകർ ഇന്ന് കോടതി ബഹിഷ്കരിച്ചു. പ്രതിച്ഛേദം പ്രതിച്ഛേദം മർദ്ദനത്തിൻ പ്രതിച്ഛേദം മർദ്ദനത്തിൻ പ്രതിച്ഛേദം അഭിഭാഷായിക്കും സിന്ദാബാദ് അഭിഭാഷായിക്കും സിന്ദാബാദ് അഭിഭാഷായിക്കും സിന്ദാബാദ്. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ബെൻസി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കോടതിയുടെ കോമ്പൗണ്ടിനകത്ത് എന്ന് മാത്രമല്ല കോടതി ബിൽഡിങ്ങിനകത്ത് തൻ്റെ ഔദ്യോഗിക കൃത്യ നിർവഹണം നിർവഹിക്കാനെത്തിയ ഒരു അഭിഭാഷകൻ, പ്രകാശ് എന്ന് പറഞ്ഞ അഭിഭാഷകൻ, അദ്ദേഹം കോടതിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ ചെന്നപ്പോൾ മറ്റൊരു അഭിഭാഷകനും ഈ പറഞ്ഞ കേസിൽ പ്രതിയായിട്ടുള്ള അക്രമിയുമായി ഒരു തർക്കം നടക്കുന്നത് കണ്ടു. സ്വാഭാവികമായിട്ടും അഭിഭാഷകനെതിരെ കൈയുയർത്തി സംസാരിക്കുന്നത് കണ്ട്, തൻ്റെ സഹപ്രവർത്തകനെ അഭിഭാഷകനെതിരെ ഒരു അക്രമി പാഞ്ഞെടുക്കുന്നത് കണ്ട് ഈ അക്രമത്തിനെതിരായ അഭിഭാഷകൻ അത് ചെന്ന് തടയുകയും ആ തടഞ്ഞതിൽ രോഷം പൂണ്ട ഈ അക്രമി അദ്ദേഹത്തിന് അവിടെ വെച്ച് തന്നെ തെറിവിളിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആ സംഭവത്തിന് ശേഷം അദ്ദേഹം കോടതിയുടെ ബിൽഡിങ്ങിൽ നിന്ന് താഴെ ഇറങ്ങി, അവിടെ നിങ്ങൾക്കറിയാം നെടുമങ്ങാട് കോടതിയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, അതിൻ്റെ തൊട്ട് മുമ്പിൽ ക്യാൻറ്റീനുണ്ട്. ക്യാൻറ്റീൻ്റെ സമീപം നിന്നപ്പോൾ ഈ അക്രമിയും മറ്റ് ചിലരുമായി എത്തി അദ്ദേഹത്തിൻ്റെ കുടയ്ക്കകത്ത് കരുതിയിരുന്ന കമ്പി ഉപയോഗിച്ച് ആ അഭിഭാഷകൻ്റെ തല ഓങ്ങി അടിക്കുകയും അതിൽ ഗുരുതരമായി പരിക്കേറ്റ്, നിങ്ങൾ കണ്ടു കാണും വാട്സപ്പിലൂടെയൊക്കെ ആ ഫോട്ടോ കണ്ടു കാണും, അദ്ദേഹത്തിൻ്റെ രക്തം തലയിൽ നിന്ന് രക്തം ഒഴുകി റോബുകൾ മുഴുവൻ പടർന്ന് നമ്മൾ കണ്ടു. അങ്ങനെ മാരകമായി പരിക്കേറ്റ് മറ്റ് അഭിഭാഷകർ കണ്ടുകൊണ്ട് ഓടി വന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായത്. അവിടെ വെച്ചും എൻ്റെ കാര്യത്തിൽ ഇടപെട്ടാൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് വീണ്ടും വീണ്ടും ആ അക്രമി ആ അഭിഭാഷകനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ അഭിഭാഷകനെ ഈ അക്രമിയെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാതെ പോലീസ് വന്നപ്പോൾ പോലീസ് ഒരു സംരക്ഷണ കവചമൊരുക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അഭിഭാഷകർ, നെടുമങ്ങാട് കോടതിയിലെ അഭിഭാഷകർ നെടുമങ്ങാട് ബാർ അസോസിയേഷൻ്റെ കീഴിൽ ശക്തമായ പ്രതിഷേധം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തുകയും പ്രതിഷേധ മാർച്ച് നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ അക്രമിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അയാൾക്കെതിരെ 307 ഉൾപ്പെടെ 307, 324, 294B, അതുപോലെ തന്നെ 324 ഉൾപ്പെടെയുള്ള വകുപ്പുകളിട്ട്, 506 ഉൾപ്പെടെയുള്ള വകുപ്പുകളിട്ട് ഒരു കേസെടുത്തു. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു, റിമാൻഡിൽ കഴിയുകയാണ് അദ്ദേഹം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ മറ്റൊരു പോലീസുകാരനും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. കേസിൽ മറ്റേ നേരത്തെ സംസാരിച്ച കേസിൽ കക്ഷിയായിട്ടുള്ള പോലീസുകാരനും കൂടി ഉൾപ്പെട്ടു എന്നാണ് ഇന്ന് രാവിലെ നമ്മൾ ബാർ അസോസിയേഷൻ ഹാളിൽ കൂടിയ നമ്മുടെ ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് ഈ അഭിഭാഷകന് വേണ്ടി ജാമ്യം എടുക്കുന്നതിന് വേണ്ടി ആ അദ്ദേഹത്തെ, അതായത് അഡ്വക്കേറ്റ് വാമനപുരം സുരേഷ് അവിടുത്തെ ഒരു സീനിയർ അഭിഭാഷകനെ സമീപിച്ചെന്നും അദ്ദേഹം ഒരു കാരണവശാലും ഞാൻ ജാമ്യം എടുക്കില്ലെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ എന്തായാലും അദ്ദേഹം റിമാൻഡിൽ കഴിയുകയാണ്. ഇതിലുൾപ്പെട്ട പോലീസുകാരനായാലും ശരി, ഏത് വ്യക്തിയായാലും ശരി, ആ വ്യക്തിയെയും കൂടി ഇതിലുൾപ്പെട്ട എല്ലാ വ്യക്തികളെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ഈ കേസിൽ പ്രതിയാക്കുകയും നിയമാനുസൃത നടപടികളും സ്വീകരിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും നമ്മുടെ ഈ സ്വച്ഛമായ ഒരു നിയമവ്യവസ്ഥയുടെ ഒരു അഭികാമ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ട ശക്തമായ പ്രതിഷേധം നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ബാർ അസോസിയേഷനുകളിലും ഉയർന്നു വരുന്നുണ്ട് എന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കിയുള്ള സംസ്ഥാനത്തെ ഒട്ടുമിക്ക ബാർ അസോസിയേഷനുകളും യുനാനിമസ് ആയിട്ട് ഇന്നത്തെ കോടതി നടപടികൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സെക്രട്ടറി അഡ്വക്കേറ്റ് ദിലീപ് വി എൽ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലിഷ രാജ്, ട്രഷറർ അഡ്വക്കേറ്റ് ഷിബു, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായ അഡ്വക്കേറ്റ് മിഥുൻ, അതുല്യ, ദിവ്യ, വിജിൽ എന്നിവർ പ്രതിഷേധ ജാഥയ്ക്ക് നേതൃത്വം നൽകി. സീനിയർ ജൂനിയേഴ്സ് ഉൾപ്പെടെ 100 അഭിഭാഷകർ ജാഥയിൽ പങ്കെടുത്തു. HP ന്യൂസ് ആറ്റിങ്ങൽ. ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.